യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടെ അടുത്തെങ്ങാനും പന്തലൊട്ടിക്കുന്ന കടയുണ്ടോ? ഇവിടെ തൊട്ടടുത്തൊന്നുമില്ല, കുറച്ച് ദൂരയാ. വിനയൻ ഒരു കാര്യം ചെയ്യും, എന്റെ കൂടെ വാ. അല്ല, നമുക്ക് ഗാർമെന്റ്സിലെ പയ്യന്മാർ ആരെങ്കിലും വിട്ട് ഇത് ശരിയാക്കാന്നേ. വിനയ, നീ ഇതുവരെ നമ്മുടെ ഗാർമെന്റ്സ് യൂണിറ്റ് കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഞാൻ അവിടത്തേക്ക് പിന്നെ വന്നോളാം. രഘുവട്ടം പോയിക്കോളാം, ഇത് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. രഘുവട്ടം വെറുതെ സമയങ്ങളണ്ട. എന്റെ വിനയ, അതൊന്നും കുഴപ്പമില്ല. നിന്നെ വഴിയിലിട്ടിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. നീ മടിക്കാൻ എന്റെ കൂടെ വാ വിനയ. ഇവിടെ നിന്നാ നീ വിചാരിക്കുന്ന എളുപ്പത്തിൽ ഒന്നും നടക്കില്ല. അതിനേക്കാൾ മുമ്പ് ഞാൻ നിന്നെ വിട്ടുതരാം. എനിക്കെന്നെ വിശ്വാസമില്ലേ? അതല്ല രഘുവട്ട, ഞാൻ കാരണം രഘുവട്ടം ഒരു ബുദ്ധിമുട്ട് വേണ്ടല്ലോ വിചാരിച്ച. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, നീ വാ, വണ്ടി കയറ് വാ. അല്ല, പുറയിലിരിക്കുന്നവർക്ക് പോകുമ്പോ മറ്റേ ഹെൽമെറ്റ് നിർബന്ധമാണെന്നൊക്കെ അല്ലേ? ഒന്നും സാരല്ല, നീ കേറി ആണോ? പാല് കുടിക്കാനെ പറഞ്ഞേ, ഇനി ഇത് കൂടെ തട്ടി മറക്കല്ലേ. നീ കുടിക്ക, കുടിക്ക മോനെ, കുടിക്ക, കുടിക്കടാ. പാല് വേണ്ടെങ്കിൽ ബിസ്ക്കറ്റ് തരാം. ദേ അമ്മ ഇതുവരെ വന്നില്ലേ? ഇല്ല. എന്താ സോനെ? രാവിലെ മുതൽ നല്ല തലവേദന. എനിക്കൊരു സ്ട്രോങ് ചായ തരുമോ? അയ്യോ, പാല് തീർന്നല്ലോ, കട്ടൻ ചായ മതിയോ സോനെ? പാലെങ്ങനെയാ തീർന്നേ? ഞാനിന്ന് ചായ കുടിച്ചില്ലല്ലോ. അത് ബാക്കി ഉണ്ടായിരുന്ന പാല് ഞാൻ മോന് ചൂടാക്കി കൊടുത്തു. കുറച്ച് ഈ വികൃത ചെറുക്കൻ തട്ടിമറിക്കുകയും ചെയ്തു. ഞാൻ രാവിലെ ഒരു ചായ കുടിക്കാറുള്ളതാണെന്ന് ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ. എനിക്കിങ്ങനൊക്കെ മതിയെന്ന് കരുതിയാണോ ആ പാലെടുത്ത് മുഴുവൻ ചെറുക്കന് കൊടുത്തത്? സോനെ, മോന് പാല് വേണമെന്ന് പറഞ്ഞോണ്ടല്ലേ. ഇവന് ബേബി ഫുഡല്ലേ സാധാരണ കൊടുക്കാറ്, ഇന്നെന്താ പശുവും പാല് മതിയെന്ന് വെച്ചത്? കുഞ്ഞുങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ സോനെ. കുഞ്ഞുങ്ങളുടെ ആഗ്രഹം? എന്റെ വയറ്റിലുണ്ട് ഒരു കുഞ്ഞ്, അത് പാലിന് വേണ്ടി കരയുന്നത് പുറത്ത് കേൾക്കുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഓ, എന്താടി, എന്താ ഇവിടെ ഒരു ഒച്ച ബഹളോ? ഓ, വന്നോ. മനുഷ്യന്റെ തല വേദനിച്ചിട്ട് വയ്യ. ഒരു ചായ കുടിക്കണം തോന്നിയപ്പോ ഇവിടെ പാലില്ല അത്ര. എന്റെ കാര്യം അമ്മയ്ക്കെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചൂടെ. പാലിവിടെ ആവശ്യത്തിനുണ്ടായിരുന്നല്ലേ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴേക്കും നീ അതെടുത്ത് കുടിച്ചോ. അതോ എന്റെ മോള് ചായ കുടിക്കണ്ടെന്ന് വിചാരിച്ച് പാലെടുത്ത് പുറത്തോട്ട് ഒഴിച്ചു കളഞ്ഞോ? ദയവേത് ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ഞാൻ പോയി പാല് വാങ്ങിച്ചോണ്ട് വന്നിട്ട് സോനിക്ക് ചായ ഉണ്ടാക്കി കൊടുത്തോളാം. അമ്മ മോനെ ഒന്ന് നോക്കിയാ മതി. അവിടെ നിക്ക്, നിന്റെ ഔദാര്യൊന്നും എന്റെ മൂക്ക് വേണ്ട. ഞാൻ പാല് വാങ്ങിക്കൊണ്ടുവന്ന് എന്റെ മൂക്ക് ചായ ഉണ്ടാക്കി ഒന്നും വേണ്ട രഘുവട്ടാ, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാ ഇറങ്ങിയത്. കമ്പനി ഓഫീസൊക്കെ ഗംഭീരമാണല്ലോ രഘുവട്ടാ, ഞാനിത്ര പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഒക്കെ ഒരു ഓളത്തിൽ അങ്ങ് സെറ്റായി വന്നതാ. കഠിനാധ്വാനത്തിന്റെ ഫലമാണെന്നും കൂടി പറയാം. ഇവിടെ ഇപ്പം എത്ര സ്റ്റാഫ് കാണും? 22 തയ്യൽക്കാരടക്കം 27 സ്റ്റാഫ് ഇവിടെ ഉണ്ട്. ഓ, പിന്നെ 30-ലധികം പേര് മെറ്റീരിയൽസ് ഉണ്ട് തയ്ക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞ 10-60 തൊഴിലാളികളുടെ മുതലാളിയാണ് രഘുവട്ടൻ അല്ലേ? ഞാൻ അവരുടെ മുതലാളിയൊന്നും അല്ല, ഇവിടുത്തെ തൊഴിലാളികളുടെ മുന്നിൽ നിൽക്കുന്ന ഒരാള്, അത്രേ ഉള്ളൂ. ഓ, ഏതായാലും കൊള്ള രഘുവട്ടൻ, സീറോയിൽ നിന്ന് തുടങ്ങി ഇതുവരെ എത്തിയില്ലേ. ശബരി രഘുവട്ടനെ വിട്ടത് അവനൊരു അടിയായി കാണും അല്ലേ? അയ്യോ, ശബരിയെന്നെ വിട്ടൊന്നുമല്ല, ഞങ്ങളിപ്പോഴും ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു തന്നെ പോകുന്നത്. ശബരിയുടെ കമ്പനി ഇതിനേക്കാളൊക്കെ എത്രയോ മുകളില. അവനാണല്ലോ ആദ്യം ഗാർമെന്റ്സ് യൂണിറ്റ് തുടങ്ങിയത്. രഘുവേട്ടൻ അവിടെ നിന്ന് പഠിച്ചു വന്ന ആളല്ലേ.
നിങ്ങൾ രണ്ടുപേരും ഇന്ദ്രനേക്കാൾ വലിയ ബിസിനസ്സുകാരാവണം. അവൻ ഒരു അഹങ്കാരി അരകുട്ട. ലോകത്ത് അവനാണ് ഏറ്റവും വലിയ ബിസിനസ്സുകാരനെന്ന അവന്റെ വിചാരം. അല, വിനയനോട് ഉണ്ടായിരുന്നു? ആ, എന്താ മോനെ വിശേഷിച്ച്? ഒന്നുമില്ല അച്ഛാ, എന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയപ്പോ രഘുവേട്ടനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. ചീരുണ് മക്കൾക്ക് സുഖമല്ലേ? ആ, കുഴപ്പമൊന്നുമില്ല അച്ഛാ. അമ്മയെ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റിയ കാര്യം ബാലൻ വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഓ, ലതികയെ അവിടെ വെച്ച് ആ വൈദ്യൻ നടത്തിച്ചിരിക്കും. എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്രയ്ക്ക് വിശ്വാസം. അതിനനുസരിച്ച് ക്യാഷും ചെലവാകുന്നുണ്ട്. ഈ ആയുർവേദത്തിലൊക്കെ ഇപ്പം വലിയ ചെലവുള്ള ചികിത്സയാ. എനിക്കിപ്പോ ബാധ്യത കൂടിക്കൂടി വരുന്ന സമയമാണെന്ന് തോന്നുന്നു. എന്റെ അവസ്ഥ ഇങ്ങനെ, തീരു പ്രസവിച്ചത് രണ്ട് പെൺകുട്ടികൾ, എല്ലാം ഞാൻ ഒറ്റയ്ക്ക് വേണ്ടേ നോക്കാൻ. പെറ്റമ്മയുടെ ചികിത്സയും സ്വന്തം കുഞ്ഞുങ്ങളുടെ ചെലവും ഒരു ബാധ്യതയായിട്ട് കാണരുത് വിനയ, അത് കടമയാ. കടമ നിറവേറ്റാനുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴി എന്താ വെച്ചാൽ കാണിച്ചു തരും. ആ ഒരുകോട്ട, വണ്ടിയുടെ കാര്യം എന്തായി? ഇനിയും സമയമെടുക്കോ? ഇല്ല വിനയ, പയ്യനത് പെട്ടെന്ന് എത്തിക്കും. കൂടിയാലൊരു അഞ്ചു മിനിറ്റ് കൂടി. അല്ല, അമ്മ വെറുതെ വന്നതാണോ? വീട്ടിൽ പോയില്ലേ? ഇല്ല, ഞാൻ നാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന. നീ കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് എന്റെ അക്കൗണ്ട് വഴി തന്നെ മാറണമായിരുന്നു. ബാങ്കിൽ പോട്ടെ, അതും എടുത്തിട്ടുള്ള വരവാ. ദാ 10 ലക്ഷം രൂപയുണ്ട്, എടുത്തു വയ്ക്ക്. ഇത്രയും തുക അമ്മവൻ ഇത്രയും ദൂരം കൊണ്ടുവന്നത് റിസ്കാ. പണം കയ്യിലുണ്ടെന്ന് അറിഞ്ഞാലേ കഴുകന്മാരെ പോലെ ഓരോന്ന് ചാടി വീഴും. ചെറിയൊരു ലൈഫ് ഇൻഷുറൻസിന്റെ കാലാവധി തീർന്നപ്പോ കിട്ടിയ പണ. മഞ്ചാടിയുടെ കല്യാണം വരുമ്പോ എടുക്കാനായിട്ട് വച്ചിരുന്നത്. രഘുവിന് ബിസിനസ്സിൽ കുറച്ച് കാശിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോ അവനൊരു സഹായമാവട്ടെ എന്ന് കരുതി. പൈസ ബാങ്കിലിട്ടിട്ട് എന്ത് കിട്ടാനാ? ഞാൻ ബിസിനസ്സിൽ ഇറക്കിയിട്ട് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വീതം കൂടി ആയിരിക്കും മഞ്ചാരിയുടെ കല്യാണത്തിന് ഞാൻ അമ്മവനെ തിരിച്ചേരുന്നേ. അത് ചിലപ്പോ ഇതിന്റെ ഇരട്ടി വരും. ദൈവം സഹായിക്കട്ടെ. സർ, വണ്ടി ഒക്കെ ആയിട്ടുണ്ട്. ആണോ? എത്രയായി? അതൊന്നും കുഴപ്പമില്ല വിനയ, എന്നാ നീ പൊക്കോ. ഓക്കെ സർ. അല്ല, അത് എന്റെ വിനയ, 100-200 രൂപയുടെ കാര്യമല്ലേ? അവനത് വാങ്ങില്ല, ഞാനല്ലോ അവനെ പറഞ്ഞയച്ചേ. എന്നാ ആ കാശ് രഘുവേട്ടൻ വാങ്ങിക്കണം. രഘുവേട്ടൻ എന്റെ വണ്ടി പെട്ടെന്ന് ശരിയാക്കി തന്നത് തന്നെ വലിയ കാര്യം. അതിന്റെ കൂടെ രഘുവേട്ടന്റെ 200 രൂപ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല. ഇരിക്കട്ടെ രഘുവേട്ട, രഘുവേട്ടന്റെ കയ്യിൽ ഇപ്പൊ കാശുള്ളതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല. പക്ഷെ 200 രൂപയുടെ വില എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ആരുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചുമ്മാ വാങ്ങിക്കുകയല്ല, കൊടുക്കുകയില്ല. എന്താ പറഞ്ഞാൽ ഞാൻ ഇറങ്ങിക്കോട്ടെ അച്ഛാ. ചെറിയൊരു ഷോപ്പാണെങ്കിലും അത് സമയത്ത് തുറക്കണല്ലോ അല്ലേ. അതുകൊണ്ട് ശരി വിനെ, പോട്ടോ. അച്ഛന്റെ കയ്യിൽ ഇനി വലിയ ഇൻഷുറൻസ് വേറെ ഏതൊക്കെ ഉണ്ടോ? ഞാനും ടാറ്റയൊക്കെ വലിയ ബിസിനസ്സുകാരായി പോയില്ലേ, അതുകൊണ്ട് കടമിറക്കണം. ബൈ. ഇവൻ പ്രത്യേക ജന്മം തന്നെയാണല്ലോ. എന്തൊക്കെ പറയുന്നേ? സ്വന്തം അമ്മയും കുഞ്ഞുങ്ങളെ നോക്കുന്നത് ബാധ്യതയാണെന്നോ? അവൻ പറയുക മാത്രല്ല, അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്. എന്റെ ചീരവും കുഞ്ഞുങ്ങളും ഇവന്റെ കൂടെ എങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് എനിക്കറിയില്ല രഘു. അമ്മവും വെറുതെ ഓരോന്നാലോചിച്ച് പ്രഷർ കൂട്ടണ്ട. ചീരുവിനെ മക്കളെ അവൻ നോക്കിയില്ലെങ്കിൽ നമ്മൾ നോക്കില്ലേ? അവൾക്ക് പറ്റാതെ വരുമ്പോ ഒരു വാക്ക് പറഞ്ഞാ മതി. അവള് പറയില്ല രഘു, ഒരിക്കലും പറയില്ല. ഇതുവരെ എന്റെ മോളെല്ലാം സഹിച്ച് അവന്റെ കൂടെ ജീവിച്ചത് എന്നെ ഓർത്തിട്ടാണെങ്കിൽ ഇനി അവൾക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ കൂടി ഓർക്കണം. അവർക്ക് അച്ഛനെ കിട്ടാൻ വേണ്ടിയായിരിക്കും ഇനി എന്റെ മോളുടെ ജീവിതം.